ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിനെ. പ്രോൺസ് കുനാഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിനെ. ഇത് നമുക്ക് സ്നാക്സ് ഐറ്റം സെർവ് ചെയ്യാം. പിന്നെ പെരുന്നാളല്ലേ വരുന്നത്, പെരുന്നാളിൻ്റെ സമയത്ത് സ്റ്റാർട്ടർ ഐറ്റം സെർവ് ചെയ്യാം കേട്ടോ. രണ്ടിനും അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഇട്ടത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുപോകുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുപോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ സൈസ് ആയിട്ടുള്ള ചെമ്മീനെ ആയിട്ട് എടുത്ത് വെച്ചിനെ. പിന്നെ ഈ ചെമ്മീൻ്റെ ഈ തലൻ്റെ ആ ഒരു പോർഷനും പിന്നെ ആ വാലും ഇല്ലേ, ഇത് രണ്ടും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. കാര്യം ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം വെച്ചാണ് കേട്ടോ. ഇത് വലിയ നിർബന്ധമുള്ള കേസൊന്നുമല്ല, ഫോട്ടോയിലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാനങ്ങനെ ചെയ്തതാ. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഭാഗമെല്ലാം എടുത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഇതാ എല്ലാ ചെമ്മീനും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് വലിയ സൈസ് ആയിട്ടുള്ള ചെമ്മീൻ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. വലിയ സൈസ് ആയിട്ടുള്ള ചെമ്മീനെ മാത്രമേ ഇങ്ങനെ ചെയ്താലൊരു ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, ഈ ഒരു പ്രോൺസ് കുനാഫ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ വലിയ സൈസ് ആയിട്ടുള്ള ചെമ്മീൻ തന്നെ എടുക്കുക. അതാണ് കുറച്ചും കൂടി നല്ലതും ടേസ്റ്റും. പിന്നെ അടുത്തത് ഇതാ, ഇതിന് വേണ്ടിയിട്ട് ബാംബു സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് ഈർക്കിളിയില്ലേ, അത് ഇവിടെ എടുത്തിനെ. ഇത് വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേങ്കിൽ റോൾ ചെയ്തെടുക്കാനും കുറച്ചൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈർക്കിളി എടുത്തിനെ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ്, കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാര്യം ഇതിൽ സോയ സോസ് എല്ലാം ചേർത്ത് കൊടുത്തല്ലേ. ഇനിയിപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈം ഇല്ലെങ്കിൽ ഇതപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടിയെല്ലാം തുടങ്ങാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടാണ് കുനാഫ കേട്ടോ. ഇതിപ്പം ഞാൻ ഫ്രീസറിൽ ഒരു മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചിന് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുനാഫ കേട്ടോ ഫ്രീസറിലല്ല വെക്കുക, അപ്പം ഫ്രീസറിൽ ഇതുണ്ടാക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ മുന്നേ എന്തായാലും പുറത്തെടുത്ത് വെക്കണം. ആ തണുപ്പോട് കൂടിയിട്ട് നമ്മൾ ആക്കുമ്പോണ്ടല്ലോ ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാനെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് പറയുന്നത് ഡോ നല്ല സോഫ്റ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. അപ്പോൾ ഇതാ ഡോ പുറത്തെടുത്ത് വെച്ചിന്. ഇനിയിപ്പോൾ ഇതാ ഇതിൽ നിന്ന് കുറച്ച് ഡോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു 10 ചെമ്മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 10 ചെമ്മീൻ വെച്ചിട്ടുള്ള ഡോ മാത്രം ഇതിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. ഈ ഡോ എടുത്തതിന് ശേഷം ബാക്കി അപ്പം തന്നെ ഫ്രീസറിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. അധികാളം എന്നോട് ചോദിക്കുന്നത് നമ്മൾ കുനാഫ ഡോ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത്, അത് പിന്നെ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നെല്ലാം ചോദിച്ചിട്ട്. അത് അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. തായലല്ല, ഫ്രീസറിൽ തന്നെയാണ് നമുക്കിത് സ്റ്റോർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. ആ ഒരു പാക്കറ്റിൽ നിന്ന് കവറാക്കി എടുത്തിട്ട് അങ്ങനെ തന്നെ ഫ്രീസറിൽ വെക്കുക ചെയ്യൽ. പിന്നെ നമ്മൾ യൂസ് ആക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെക്കുക. അത് കുനാഫ ആയാലും കുനാഫൻ്റെ എന്ത് ഐറ്റംസ് ആയാലും ഉണ്ടാക്കുമ്പം ഒരു മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതവിടെ ഫ്രീസറിൽ വെച്ചിന്. ഇപ്പോൾ ഇതൊരു പച്ചവെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ, സാധാ വെള്ളമാണ്. ഇത് നമുക്ക് ഇതിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ കുറച്ച് പച്ചവെള്ളം കൂടി എടുത്തിനെ. ഇനി നമുക്ക് ചെമ്മീനൊന്ന് റോൾ ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുനാഫ ഒന്ന് മൊത്തത്തിലായിട്ടൊന്ന് ഇങ്ങനെ എന്താ പറയുക, ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെമ്മീൻ എടുത്തിന്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈർക്കിളിയില്ലേ, ആ ഈർക്കിളി ഈ ചെമ്മീൻ്റെ ആ വാലിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കൊത്തിക്കൊടുക്കുക. ഞാനിപ്പോൾ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് വീഡിയോയിൽ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഈസി ഉണ്ടാവുക. കണ്ട, അപ്പോൾ ഈ വാലിൻ്റെ ആ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ കൊത്തിക്കൊടുത്തിട്ട് ആ തലൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. പിന്നൊരു കാര്യം, ഈ ചെമ്മീൻ ഇങ്ങനെ സ്റ്റിക്കിലാക്കി കൊടുക്കണോ വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് റോൾ ചെയ്തെടുക്കാൻ ഇങ്ങനെ സ്റ്റിക്കിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, റോൾ ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി ബാക്കിയുള്ള ചെമ്മീനും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. പ്രോൺസ് കുനാഫ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതിങ്ങൾ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നൊരു കാര്യം, ഇത് നമ്മൾ ചിക്കൻ കുനാഫ ട്രൈ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിനെ, പക്ഷേങ്കിൽ ചിക്കനേക്കാളും അടിപൊളി ടേസ്റ്റ് ഈ ചെമ്മീൻ വെച്ച് ചെയ്യുമ്പോൾ ആണ് കേട്ടോ. ചെമ്മീനിലാണ് അടിപൊളി.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെമ്മീൽ വെച്ച് ചെയ്യുമ്പം കുറച്ച് വലിയ സൈസായിട്ടുള്ള ചെമ്മീൽ വെച്ച് ചെയ്യുമ്പോൾ കേട്ടോ കുറച്ചും കൂടി നല്ലത്. ചെറുതാവുമ്പം ഇങ്ങനെ നമ്മൾക്ക് സ്ക്വയറിൽ കുത്തി കൊടുക്കാനൊന്നും ഒന്നുണ്ടാവുമൊന്നും ചെയ്യില്ലല്ലേ, ചെറുതല്ലേ. പിന്നെ ടേസ്റ്റും ടേസ്റ്റ് ചെയ്യാനും വലിയ ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് വലിയ സൈസ് തന്നെ നോക്കിയെടുക്കുക. അങ്ങനെ ഇതാ എല്ലാ ചെമ്മീനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ കുനാഫ ഡോ എടുത്തിന് കുനാഫ ഡോളിന് കുറച്ച് ഡോ എടുത്ത് കുറച്ച് ഡോ എടുക്കുന്നുണ്ട്. ഒരു ചെമ്മീനിലേക്ക് ആവശ്യമായി സോറി ഒരു ചെമ്മീനിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡോ എടുത്തിന് കേട്ടോ. പിന്നെ അങ്ങനെ ഇപ്പം കുറച്ച് ഡോ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ കുറച്ച് ഡോ ഇങ്ങനെ ഒന്ന് നേരത്തെ വെച്ചുകൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ചെമ്മീന് ഈ ഡോൻ്റെ മേലായിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ. ആ വാലിൻ്റെ അറ്റമുള്ള ഭാഗമില്ലേ അത് ഇങ്ങനെ വെച്ചുകൊടുക്കുക. ആ ഈർക്കിൽ മേലിലായിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് പിന്നെ ഇതാ നല്ല ടൈറ്റിലായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുക. കണ്ട ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ സ്റ്റിക്കാവാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള ഒരു കുനാഫോട്ടോ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ടേ ഞാൻ ബാക്കിയുള്ള വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറിച്ചെടുക്കുക. എന്നിട്ട് ഇനിയുള്ള ചെമ്മീൽ വെച്ചുകൊടുത്താൽ മതിയില്ല. പിന്നെ ഒന്ന് സ്റ്റിക്കാവാൻ വേണ്ടിയിട്ട് പച്ചവെള്ളത്തിൽ ഒന്ന് കൈമുക്കി ആ വെള്ളത്തിൽ ഒന്ന് കൈമുക്കിയിട്ട് ഇങ്ങനെ ഡോൻ്റെ മേലെ ഇങ്ങനെ പ്രസ്സായി കൊടുത്താൽ മതി കേട്ടോ. അവിടെ അങ്ങനെ സ്റ്റിക്കായി നിന്നോളൂ. സ്റ്റിക്കാത്ത ഭാഗമെല്ലാം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഒന്ന് പ്രസ്സായി കൊടുത്താൽ മതി. അങ്ങനെ ഒരു പ്രോൺസ് കുനാഫയുടെ റെഡി ആയതിന് ഇനി ബാക്കിയുള്ളതും നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഡോ ഇങ്ങനെ നിരത്തി വെച്ചുകൊടുത്തിട്ടുണ്ട്. ഒരു ചെമ്മീൻ എടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഡോൻ്റെ മേലായിട്ട്. എന്നിട്ട് പിന്നെ ഇത് നല്ല ടൈറ്റിലായിട്ട് റോൾ ചെയ്തെടുക്കുക. ഭയങ്കര ഈസിയാണ് കേട്ടോ, വലിയ മെനക്കെട്ടുള്ള പണിയൊന്നുമല്ല, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. പിന്നെ പെരുന്നാളല്ലേ ഇപ്പം വരുന്നത്, പെരുന്നാളിൻ്റെ സമയത്തെല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കിട്ടിയത്. പിന്നെ സ്റ്റാർട്ടറായിട്ടല്ലേ നമുക്ക് സെർവ് ചെയ്ത്, പിന്നെ ഈ നോമ്പ് കുറിക്കുന്ന സമയത്തും നമുക്ക് സ്നാക്സ് ആയിട്ടും സെർവ് ചെയ്യാം. എന്താ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സായി കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ ചെമ്മീൻ ആ തോടോട് കൂടിയിട്ടില്ലേ, ആ വാല് അങ്ങനെ തന്നെ വെച്ചിട്ടാണല്ലോ റോൾ ചെയ്തെടുത്തേ. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ആ വാലൊന്ന് കളഞ്ഞിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പം ആ ഒരു ഫോട്ടോയിൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്തിന്. പക്ഷേ എങ്കിലുണ്ടല്ലോ ഞാൻ റോളാക്കുന്ന സമയത്ത് ആ വാലടക്കം റോളാക്കി എടുത്തുപോയിട്ടാ. പിന്നെ റോളെല്ലാം ആക്കിയതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നിന്. പിന്നെ അതങ്ങൾക്ക് എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല ഞാൻ. അങ്ങനെ ഇതാ എല്ലാ പ്രോൺസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു കാര്യം, നിങ്ങളിത് നോമ്പ് മുറിക്കുന്ന ഒരു ടൈമിന് സ്നാക്സായിട്ടാറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഇത് ഫ്രീ ആക്കി എടുക്കേണ്ട കേട്ടോ. ഇത് നമ്മൾ റോളാക്കി എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. എന്നിട്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഇത് ഫ്രീ ആക്കി എടുത്താൽ മതി കേട്ടോ. കാര്യം ഇത് നേരത്തെ ഫ്രൈ ആക്കി വെച്ചാലുണ്ടല്ലോ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കുറച്ച് ചൂടോടെ കഴിക്കാനാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഇതാ ഞാൻ ഫ്രീ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോന്നാ. പാൻ വെച്ചിന് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കുനാഫ ഇത് ഉണ്ടാക്കുമ്പം എന്തായാലും ഓയിൽ തന്നെ ചെയ്യുക, ഫ്രൈ ആക്കി എടുക്കുക. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പം വെളിച്ചെണ്ണൻ്റെ ആ ഒരു ഫ്ലേവറും മുന്നിലായിട്ടുണ്ടാവും. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു കാര്യം, നിങ്ങൾ എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഡോ പെട്ടെന്ന് കളർ ചേഞ്ച് ആയിപ്പോവും. പിന്നെ ചെമ്മീന് ഉള്ളു വേവാണ്ട് അങ്ങനെയാണ് കേട്ടോണ്ടാവുക. ഡോൻ്റെ ആ ഒരു പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. മീഡിയമിൽ വെച്ചിട്ടും നല്ലോണം കളർ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഫ്രൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രീ ആയി കിട്ടുകയും ചെയ്യും. കുറേ ടൈം ഇട്ടിട്ട് ഫ്രീ ആക്കി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇതാ നമ്മളെ കുനാഫിയുടെ റെഡി ആയതിന്. ഇങ്ങനെ കോരിയെടുക്കുന്ന സമയത്ത് ഒരു 2-3 മിനിറ്റ് മുന്നേ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അങ്ങനെ തന്നെ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കോരിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ എണ്ണ വല്ലാണ്ട് കുടിക്കും. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരിയെടുക്കുക. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ ഒരു ട്രിപ്പ് ഇടാൻ ആയിട്ടുണ്ട്.
അങ്ങനെ ബാക്കിയുള്ള കുനാഫയും അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈ ആക്കി ഇങ്ങനെ ഇട്ടുകൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഏകദേശം ഒന്ന് കളറ് മാറി വന്നാൽ ഇങ്ങനെ ഇപ്പുറത്ത് സൈഡൊന്ന് തിരിച്ചിട്ടെടുത്തിട്ട് ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇതാ ഈ പ്രോൺസ് കുനാഫയും ഇവിടെ റെഡി ആയനെ. അങ്ങനത്തെ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിനിട്ടാ. ഇതിൻ്റെ മേലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇങ്ങനെ ആയിക്കൊടുത്തിനിട്ടാ. ഇത് സോസിൻ്റെ ഒക്കെ കൂടി കഴിക്കാനാണ് അടിപൊളി ടേസ്റ്റ്. സൈഡായിട്ട് മയോണൈസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാന്നിട്ടാ. എൻ്റെ ക്രിസ്മസ് ഉണ്ടല്ലേ, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റിലായിട്ട് അടിപൊളിയാണ്. ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചിക്കനും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടിയിട്ടൊന്ന് ഫോളോ ആക്കുക. ഐഡിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ടോ വ്ലോഗ് ആയിട്ടോ കാണാം. താങ്ക് യു. ബൈ ബൈ.